നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി എഫ്എം. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം. ജീവിതത്തിന്റെ സാംസ്കാരിക താളം ജൻവാണി. ജൻവാണി 90.8 എഫ്എം ശ്രോതാക്കളെ, സാംബശിവൻ വിസ്മയം. അനശ്വര കഥാപ്രസംഗകൻ വി സാംബശിവന്റെ ജന്മദിനമാണ് ഇന്ന്. വി എം രാജമോഹൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇപ്പോൾ കേൾക്കാം. സാങ്കേതിക സഹായം കെ സായിറാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കഥ പറയാനും. കഥകളിലൂടെ നാം ഭാവനയുടെ മായാലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു, പല പല അറിവുകൾ നേടുന്നു, ജീവിത പാഠങ്ങൾ നേടുന്നു, കൂടുതൽ നല്ല മനുഷ്യരാകുന്നു. കഥ പറഞ്ഞ് നമ്മെ മയക്കിയ ഒരാളുണ്ട്. വിശ്വസാഹിത്യ ലോകത്തിൻ്റെ വാതിലിലേക്ക് മലയാളിയെ കൈപിടിച്ചുയർത്തിയ ആൾ, കഥാപ്രസംഗത്തെ ഒരു നവോത്ഥാന കലയാക്കി മാറ്റിയതിൽ പ്രമുഖ പങ്കുവഹിച്ചയാൾ, കഥാപ്രസംഗത്തെ കാലത്തിനൊത്ത് പരിഷ്കരിച്ചയാൾ, പേര് വി സാംബശിവൻ. കവർന്നെടുത്തുവോ കാർമേഘം കാർകുഴലിൽ എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന കാളിപതൻ എഴുന്നേറ്റടുത്തിയും. എന്താ പേര്? എന്റെ പേര് കുന്തിഗുഹ. കവർന്നെടുത്തുവോ കാർമേഘം കാർകുഴലിൽ ഇന്ദുമുഖി ചില്ലികളാവാൻ ഇന്ദ്രധനുസിനി പണിതീർന്നില്ല. ഇന്ദുമുഖിനി ചില്ലികളാവാൻ ഇന്ദ്രധനുസിനി പണിതീർന്നില്ല. കവർന്നെടുത്തു കാർമേഘം കാർകുഴലിൽ. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്നത്? അത് പറഞ്ഞില്ലല്ലോ. കാളിപതൻ അടുത്തിയത് തല നയനങ്ങൾ കനിയും കടാക്ഷത്തിൻ തീരാൻ. നീയോ പല നയനങ്ങൾ കനിയും കടാക്ഷത്തിൻ തീരാൻ. മിന്നൽ കൊടികൾ നീമന്തൊഴിയുമായി മിന്നൽ കൊടികൾ നീമന്തൊഴിയും. മിസ് കുന്തിഗുഹ, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി, നിന്നെ നാടകത്തിൽ അഭിനയിപ്പിക്കും. പക്ഷേ ഒരു പരീക്ഷണം, നീ സ്റ്റേജിൽ നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നിന്നിട്ട് ആ കസേര കിടക്കുന്ന വരെ മെല്ലെ നടക്കണം. അവൾ എഴുന്നേറ്റു. സായ് മാറും നൂർന്ന് വീണു. അമൃത കലശങ്ങൾ എറിഞ്ഞുടച്ചു അക്ഷര തുക പിന്മാറു കാണുക. അമൃത കലശങ്ങൾ എറിഞ്ഞുടച്ചു അക്ഷര തുക പിന്മാറു കാണുക. കൊല്ലം ജില്ലയിലെ സംസ്കാര സമ്പന്നമായ ഒരു ഗ്രാമമാണ് അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള ചവറ തെക്കുംഭാഗം. അവിടെ ഗുഹാനന്തപുരം ക്ഷേത്രത്തിന് സമീപം 1929 ജൂലൈ മാസം 4 തീയതി വി സാംബശിവൻ ജനിച്ചു. ശാസ്ത്രി പരീക്ഷ പാസ്സായതിനു ശേഷം കോളേജിൽ ചേരാൻ പണമില്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഒരു കഥാപ്രസംഗം നടത്തി അതിൽ നിന്നും കിട്ടുന്ന പണം കൊടുത്ത് കോളേജിൽ ചേരാമെന്ന് സാംബശിവന് തോന്നിയത്. കെ കെ വാദ്യാരും ജോസഫ് കൈമാപ്പറമ്പനും എം പി മന്മഥനും കെ ജി കേശവപണിക്കരുമൊക്കെ കഥാപ്രസംഗ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കാലമാണ്. ചങ്ങമ്പുഴയുടെ ദേവത എന്ന ഖണ്ഡകാവ്യം കഥാപ്രസംഗമാക്കി സുഹൃത്തുക്കളുടെ പ്രോത്സാഹനത്തോടെ 1949 സെപ്റ്റംബർ മാസത്തെ ചതയ ദിനത്തിൽ ആദ്യ കഥ പറഞ്ഞു സാംബശിവൻ. എല്ലാവർക്കും കഥാപ്രസംഗം ഇഷ്ടമായി, അവർ കൈയച്ചു സഹായിച്ചു. സാംബശിവൻ താമസിയാതെ കൊല്ലം എസ് എൻ കോളേജിൽ ചേർന്നു, നന്നായി പഠിച്ചു, ഒപ്പം കഥാപ്രസംഗവും തുടർന്നു. വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായി പോരാടുകയും ചെയ്തു. വിശ്വസാഹിത്യത്തിലെ ഒരു അനശ്വര കഥാനായിക അനീസ്യ, വിശ്വസാഹിത്യകാരനായ കൗണ്ടിയോ ടോൾസ്റ്റോയുടെ ഈശ്വരിക സുന്ദരിയായ ഒരു അനശ്വര കഥാനായിക അനീസ്യ,
പൂവണിഞ്ഞിരിക്കുന്ന ജീവിതാരാമത്തിലെ ദേവകന്യകയെ പോലെ സുന്ദരിയായ ഒരു കഥാനായിക. പുഷ്പിത ജീവിതവാടിയ പക്ഷേ അവൾക്ക് ആരാധകരില്ല. ആരാധകരില്ലാത്ത വനിതൻ ആരോമൽ നായികയാണ് നിശ. ആരാധകരില്ലാത്ത വനിതൻ ആരോമൽ നായികയാണ് നിശ. പുഷ്പിത ജീവിതവാടിയോ ഒരവസര സുന്ദരിയാണ് നിയ. വി സാംബശിവൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊല്ലം സി കേശവൻ സ്മാരക ഹാളിൽ ദർശനത്തിന് കൊണ്ടുവന്നപ്പോൾ ഞാനും കവി കുരീപ്പുഴ ശ്രീകുമാറും സാറിനെ അവസാനമായി കാണാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴ് ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഇപ്പോഴോർക്കുകയാണ്. കഥാപ്രസംഗം മരിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് 1:30. അക്ഷരാർത്ഥത്തിൽ അക്കാര്യം ശരിയായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു. പക്ഷേ കഥാപ്രസംഗം ഇതാ വീണ്ടും തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. വി സാംബശിവനുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ പങ്കിടുകയാണ് കവി കുരീപ്പുഴ ശ്രീകുമാർ. ഞാൻ 2019 ഒരു സായാഹ്നം ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിനായിട്ടില്ല, എസ്റ്റോണിയ എന്ന രാജ്യത്തു നിന്നും ഞാൻ റഷ്യയിലേക്ക് സഞ്ചരിക്കുകയാണ്. അവിടെ ഒരു നദിയുണ്ട് അതിർത്തിയിൽ, നാർവ എന്നാണ് ആ നദിയുടെ പേര്. അവിടെ ഒരു പോർട്ടുണ്ട്, അവിടെയാണ് ഈ റഷ്യയുടെ ഓഫീസ്, നമ്മളെ അങ്ങോട്ട് കടത്തി വിടുന്ന സന്ദർശകരെ കടത്തി വിടുന്ന ഓഫീസ്, അവിടെ വെച്ചാണ് വിസ അടിച്ചു തരുന്നത്. അപ്പോൾ അവിടെ അവരുടെ പത്ത് ആൾക്കാർ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്, എമിഗ്രേഷൻ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ കൗണ്ടറിലിരിക്കുന്ന ഒരു യുവതിയാണെന്ന് തോന്നുന്നു, ഒരു സ്ത്രീ, സാധാരണ അദ്ദേഹത്തിൻ്റെ കഥ അങ്ങനെ കേൾക്കാറുള്ളത് പോലെ, അത് ഒരുപാട് റഷ്യൻ കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെയുള്ള ഒരു സ്ത്രീ. അപ്പോൾ ഈ ഗൈഡ് പറഞ്ഞു, ആരും ഒരു അക്ഷരം പോലും പറയുകയോ ചിരിക്കുകയോ പ്രസന്ന ഭാവം കാണിക്കുകയോ ചെയ്യരുത്, റഷ്യക്കാർ ഭയങ്കര ഗൗരവമുള്ളവരാണ്, അവർ ചിരിക്കുകയൊന്നുമില്ല, നമ്മളൊന്ന് പുഞ്ചിരിക്കുകയോ എന്തെങ്കിലും അലസമായി വർത്തമാനം പറയുകയോ ചെയ്താൽ അവർ ഇൻസൾട്ട് ചെയ്യുന്നിടത്ത് തോന്നും. അവിടെ നിൽക്കുന്നത് പോലീസുകാരാണെന്നുള്ള നിങ്ങൾ ആരും ഒന്നും വേണ്ടരുത്, വളരെ സാധാരണ രീതിയിൽ അവിടെ പോയി വിസരിപ്പിക്കണം എന്ന് പറയാം. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ, ഈ പെൺകുട്ടി കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അനീസിയിലെ ഒരു പാട്ട് ഓർമ്മ വന്നു. ഞാനവിടെ നിന്ന് ചെറുതായിട്ട് പാടി, വലിയ ഉച്ചത്തിലല്ല, എന്നാൽ അടുത്തടുത്ത് മറിച്ച് കേൾക്കാവുന്ന രീതിയിൽ പാടി. ആ പാട്ടിനൊരു അത്ഭുതമുണ്ട്, 5-6 വാക്കുകൾ മാത്രമേ പാട്ടിലുള്ളൂ, അത് 4 വരിയായിട്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കിയതാണ്. അന്ന് പ്രസിദ്ധമായിരുന്ന മാനസ മഴവില് നേരിൽ നിറം എന്നുള്ള പാട്ടിൻ്റെ ഒരു സംഗീത വ്യവസ്ഥയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കവിത ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണത്. തരുന്നിതാ ഞാൻ എൻ ഹൃദയം, തരുന്നു നിഖിതയ്ക്കൻ ഹൃദയം, പകരം തരുമോ നിൻ ഹൃദയം, തരുമോ നിഖിത നിൻ ഹൃദയം. ഇത് ഞാനിങ്ങനെ പാടി കേട്ടപ്പോ ആ യുവതിയായ റഷ്യക്കാരിക്ക് ചെറുതായിട്ട് ചിരി വന്നു. പിന്നെ ഒരു വളരെ പെട്ടെന്ന് വളരെ സന്തോഷത്തോടുകൂടി, ഭാഷ അറിയാൻ മേലും, എനിക്ക് റഷ്യൻ ഭാഷ അറിയാൻ മേലും, അവർക്ക് മലയാളം അറിയാൻ മേലും, വളരെ സന്തോഷത്തോടുകൂടി വിസ അടിച്ചു തരികയും പോകാൻ നേരം കൈ ഉയർത്തി കൈ കാണിച്ചു തരുന്ന കുട്ടികളെന്ന് പറഞ്ഞ യാത്ര മംഗളം നേരുകയും ചെയ്ത അനുഭവം ഞാൻ നിലവിളിക്കുന്ന ഒരു മുതലാളി അവനെ വിലയ്ക്ക് വാങ്ങിച്ച് വിനീസ് കൊണ്ടു. സേനയിൽ ചേർന്നവൻ പോരാടിയ ഇവൻ മരണീസിലെ സർവസൈന്യാധിപൻ. നാഴൊരു പാല് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടാണ് അവൾ ചന്തയിൽ പോകുന്നത്. ഇതാ വരുന്നു പാലും പാത്രം പെട്ടവൾ ഓടി വരുന്നു, പാത്രം തിണ്ണി വെച്ചിട്ടവൾ മുറ്റത്ത് നിൽക്കുന്നു. നോക്കണം, മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളക്കുഞ്ഞു തൊങ്ങല് തുന്നിച്ചേർത്ത പവാടച്ചുറ്റും കൈകളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും മളകളും കൈതപ്പൂ സിഹിയ ചുരുളൻ മുടിക്കട്ടും പുഞ്ചിരി അടരാത്ത മുഖവും
തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ 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 നിങ്ങളെന്ന ഇഷയെ മറക്കുമോ നിങ്ങളെന്ന ഇഷയെ കൃത്യം 32 വർഷം മുമ്പാണ് കഥാപ്രസംഗ വേദി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചത് മറക്കുമോ നിങ്ങളെന്ന ഇഷയെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സഹൃദയന്മാർ പറയാറുണ്ട് മറന്നില്ല ഞങ്ങൾ ഈ ഇഷയെ ഞാനും പറയട്ടെ മറക്കില്ല 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 ഞാനും ഈ ഇഷയെ ഞാനിവിടെ മറക്കാത്തതിന്റെ കാര്യം ഇവിടെ സ്വഭാവം ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് പെണ്ണ് വന്ന് നിൽക്കുന്നു എന്ന് ഞാൻ അവിടുത്തെ ചോദ്യം ചോദിക്കും ആവർത്തിച്ച് ഒരു സ്റ്റോക്ക് ചോദ്യം ഞാൻ എടുത്തിടും പെണ്ണെ നിന്റെ പേരെന്താണ് പെണ്ണെ നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ എന്തിനാണ് ആ കൊച്ചു ചുണ്ടിലെ കിളിങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ വി സാംബശിവനെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ അത്ഭുതാദരങ്ങളോടെ സംസാരിക്കൂ. ഓരോരുത്തരും പറയുന്ന സാംബശിവൻ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. കാഥികൻ്റെ അയൽ നാട്ടുകാരനും അധ്യാപകനും പ്രക്ഷേപകനുമായ പ്രൊഫസർ ജെ ജേക്കബ് പറയുന്നു. സാംബശിവൻ സാറിനെ ഞാൻ ആദ്യമായി കാണുന്നത് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപാണ്. പാൻറും ഷർട്ടുമൊക്കെ ധരിച്ച് കയ്യിൽ ഒരു ബാഗുമായി നീണ്ടകര പള്ളിക്കു സമീപമുള്ള കടത്തുകടവിൽ നിന്നും പഞ്ചായത്ത് റോഡിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ഒരാളിൻ്റെ ചിത്രം. ഗുഹാനന്ദപുരം സ്കൂളിൽ നിന്നും അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നത് ഈ വഴിയാണ്. എൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് കഥാപ്രസംഗ ലോകത്തെ ഒരു കുലപതിയാണ് എന്ന ഒരു ധാരണയും എനിക്കുണ്ടായിരുന്നില്ല. അന്നെനിക്ക് 17 വയസ്സാണ് പ്രായം. കഥാപ്രസംഗത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരവുമില്ല. എന്നാൽ സാംബശിവൻ സാറിനെ കണ്ട ദിവസം മുതൽ ഈ കലാകാരൻ്റെ പ്രകടനങ്ങൾ ഒരിക്കലെങ്കിലും കാണണം എന്നെനിക്ക് അതിയായ മോഹമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണാട്ടുകുടി ക്ഷേത്രത്തിൽ സാംബശിവൻ സാറും സംഘവും എത്തുന്നതായുള്ള നോട്ടീസ് കണ്ടത്. കൃത്യസമയത്ത് തന്നെ ഞങ്ങളൊക്കെ ക്ഷേത്ര വളപ്പിലെത്തി. കഥ ആരംഭിക്കുന്നത് 12 മണിക്കാണ്. എന്തുകൊണ്ടാണ് കഥ ആരംഭിക്കാൻ ഇത്രയും വൈകുന്നത് എന്നായിരുന്നു എൻ്റെ സംശയം. അപ്പോഴാണ് അടുത്തുള്ള സുഹൃത്ത് വിശദീകരിച്ചത്, സാറിന് ഇന്ന് 3 കഥകളാണ്, നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് 2-ാമത്തെ കഥയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ കോത്തലവയലിലാണ് 3-ാമത്തെ കഥ. ഉത്സവ സീസണിൽ മിക്ക ദിവസവും സാറിനിങ്ങനെ 3 ചില ദിവസങ്ങളിൽ 4 വേദികൾ കിട്ടാറുണ്ട്. എനിക്ക് ഒരല്പം ആരാധനയും തോന്നി. ഒരു മനുഷ്യന് ഒരു രാത്രിയിൽ ഇത്രയധികം സമയം കഥ പറയാൻ ചെലവഴിക്കാൻ കഴിയുമോ എന്നതായിരുന്നു എൻ്റെ സംശയം. സാറ് വേദിയിലെത്തിയപ്പോൾ വലിയ കരഘോഷമുണ്ടായെങ്കിലും കഥ ആരംഭിച്ചപ്പോൾ സദസ്സിൽ പരിപൂർണ നിശബ്ദതയായിരുന്നു. ഇടയ്ക്കിടെയുള്ള തമാശകളും ഉപദേശങ്ങളും മനോഹരമായ ഈരടികളും ചേർത്ത് ഷേക്സ്പിയറിൻ്റെ ഒത്തെല്ലോ വേദിയിൽ ജീവിക്കുന്നത് കാണികൾ ശബ്ദമടക്കി പിടിച്ചുകൊണ്ട് തന്നെ കേട്ടു. കഥ അവസാനിപ്പിക്കുമ്പോഴും വലിയ കരഘോഷമുണ്ടായി. ഒരു മാപ്പപേക്ഷയോടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അടുത്ത കഥ അവതരിപ്പിക്കാനുണ്ട്, ഞാൻ കോത്തലവയലിലേക്ക് പോവുകയാണ്. അതിനുശേഷം സാറിൻ്റെ എത്രയോ കഥകൾ കേട്ടു. ഇന്നും സാറിനെ ഓർമ്മിക്കുമ്പോൾ നാവിൻ തുമ്പിൽ ഓടിയെത്തുന്നത് അദ്ദേഹം അവതരിപ്പിച്ച പല ഈരടികളുമാണ്. അപ്സരസാണൻ്റെ ഡസ്റ്റമൺ എന്ന് സാംബശിവൻ സാറ് സ്റ്റേജിൽ പാടി അഭിനയിക്കുന്നത് ഇന്നും മറക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ബ്രാഹ്മണ്യത്തെ അധിക്ഷേപിച്ചുകൊണ്ടും 1 രൂപയ്ക്കൊരു പൂണൂൽ എന്ന് സാംബശിവൻ സാറ് പാടുന്നതും ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. പീറ്റേഴ്സ്ബർഗിൽ അന്നയും ബ്രോൺസ്കിയും ഒരു സംസാര വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. വിശേഷിച്ചും സ്ത്രീകൾ കൂടുന്നിടത്ത് അന്നയെക്കുറിച്ച് വലിയ മതിപ്പാണ് ആളുകൾക്കൊക്കെ.
അന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അലക്സിക്കറിന്റെ ഭാര്യ എന്നുള്ളതുകൊണ്ട് തന്നെയും അവൾ ആവശ്യത്തിൽ അംഗീകാരം നേടിയിട്ടുള്ളതാണ്. അതിൽ സഹിക്കാത്ത സ്ത്രീകൾ ഉദ്യോഗസ്ഥ ഭാര്യമാർ കൂടുന്നിടത്തൊക്കെ അന്നയെക്കുറിച്ചുള്ള സംഭാഷണം. ഇതാ ഒരു ഹാളിൽ, ഒരു ക്ലബ് ഹാളിൽ മേശയ്ക്ക് ചുറ്റും കുറേ സ്ത്രീകൾ ഉദ്യോഗസ്ഥ ഭാര്യമാരിൽ നിന്ന് ചീട്ട് കളിക്കുന്നു. ചീട്ട് കളിക്കുന്നു പറഞ്ഞാൽ, ചീട്ട് കളിക്കുന്ന ഭാര്യമാർ എന്ന് പറഞ്ഞാൽ വേറെ തൊഴിലൊന്നുമില്ല എന്നുള്ളതാണല്ലോ എൻ്റെ അർത്ഥം. എങ്ങനെങ്കിലും സമയം കളയുക, സമയം കൊല്ലാൻ വേണ്ടി മാത്രം ജീവിക്കുകയാണ് അവർ. വീട്ടിൽ അടുക്കള പണി ചെയ്യേണ്ട കാര്യമില്ല, അടുക്കള പണി അറിയേണ്ട കാര്യമില്ല, അറിഞ്ഞാലും കൂടി ചെയ്യേണ്ട കാര്യമില്ല. അവിടെ അടുക്കള പണിക്ക് ചക്കിയും കോന്തിയും നാണിയൊക്കെ നിപ്പുണ്ട്. അവർ ശരിപ്പെടുത്തിക്കുന്ന സമയത്ത് എല്ലാം കൊണ്ട് മേശപ്പുറത്ത് വിളമ്പിയിരിക്കും. അവർക്ക് ജോലിയൊന്നുമില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ കൂട്ടം കൂടി നിന്ന് ചീട്ട് കളിക്കുന്നു. ചീട്ട് കളിക്കുന്നതിൽ ഒരുത്തി പറയുന്നു, നിങ്ങൾ പറഞ്ഞില്ലേ? എന്തോ പറഞ്ഞു? അവരുടെ ഭാഷ നമ്മുടെ ഭാഷയല്ല. നിങ്ങൾ പറഞ്ഞില്ലേ? എന്തോ പറഞ്ഞു. അന്ന വളരെ നല്ലവല്ലാണെന്ന്. അതെ, എനിക്കങ്ങനെ തോന്നുന്നു, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പൊ ഒരുത്തിക്ക് തോന്നുന്നു, ഒരുത്തിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്? ഓ, എല്ലാവളും അവളെ അങ്ങ് പ്രൈസ് ചെയ്യലാണ്, പുകഴ്ത്തലാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് സോ പെർഫെക്റ്റ്. അവൾ അത്ര നല്ലവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നിങ്ങൾക്ക് തോന്നാത്തത്? അന്ന് അവൾ പോയില്ലേ മോസ്കോയിൽ, അവളുടെ ബ്രദർ മിസ്റ്റർ സ്റ്റീഫന്റെ വീട്ടിൽ പോയില്ലേ? പോയിട്ട് തിരികെ വന്ന ദിവസം മുതൽ ഞാൻ അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്തൊന്ന് വാച്ച് ചെയ്യാൻ? പിന്നാലെ കൂടാൻ ഒരുത്തനുണ്ടാവും, പിന്നാലെ കൂടാൻ ഒരുത്തനുണ്ടാവും, അഭിമാനമല്ലേ. അവ വേറൊരിക്കൽ പറഞ്ഞു, അത്തരക്കാരിതൻ അന്ത്യമൂർത്തി എത്ര ദയനീയമല്ലേ, അത്തരക്കാരിതൻ അന്ത്യമൂർത്തി എത്ര ദയനീയം. മോസ്കോയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അച്ഛങ്ങൾ മോസ്കോയിൽ നിന്നു മടങ്ങി വരുമ്പോൾ അവനുകൊണ്ടടി ബ്രോൺസ്കി ഉണ്ട്. പിന്നാലെ കൂടാൻ ഒരുത്തനുണ്ടാവുക പെണ്ണിന് അഭിമാനമല്ലേ, പിന്നാലെ കൂടാൻ ഒരുത്തനുണ്ടാവുക പെണ്ണിന് അഭിമാനമല്ലേ. അന്ന ചെന്നൊരു കസേരയിലിരുന്നു, ബ്രോൺസ്കി വന്ന് തൊട്ടടുത്തിരുന്നു. അപ്പോ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നല്ല രസം. അവർ കണ്ട കാര്യം നേരിട്ട് കാണുകയല്ലയോ, അവർ പറഞ്ഞ കാര്യം ഇപ്പൊ പറഞ്ഞ് നിർത്തിയ കാര്യം നേരിട്ട് കാണുകയല്ലേ. അവർ മേശയുടെ കീഴിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് നീട്ടി നല്ല ചവിട്ട് നോക്കട്ടി നോക്കട്ടി നോക്കട്ടി. പുരാണ കഥയായാലും വിശ്വസാഹിത്യമായാലും നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് അവതരിപ്പിക്കാനുള്ള സാംബശിവന്റെ കഴിവ് അനിതര സാധാരണമാണ്. വി സാംബശിവന്റെ ഹാസ്യ മേമ്പൊടികൾ വെറും ഹാസ്യം മാത്രമല്ല, അവയിൽ സാമൂഹ്യ വിമർശനത്തിൻ്റെ കൂരമ്പും അടങ്ങിയിരിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകനും സാംബശിവന്റെ സ്മരണകൾക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നയാളുമായ അഡ്വക്കേറ്റ് കെ പി സജിനാഥ് സംസാരിക്കുന്നു. അമ്പലപ്പറമ്പുകളെയും ആൾക്കൂട്ടങ്ങളെയും പൊട്ടിച്ചിരിപ്പിച്ച സാംബശിവന്റെ തമാശകൾ ഇന്നും മലയാളി മനസ്സിൽ സൂക്ഷിക്കുകയാണ്. കഥാപാത്രങ്ങളെ പ്രേക്ഷകന്റെ മനസ്സിനുള്ളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കുവാൻ വേണ്ടിയുള്ള വി സാംബശിവന്റെ തന്ത്രങ്ങളായിരുന്നു തമാശകൾ. അനിതര സാധാരണമായ കൈവിരുതയോടുകൂടിയാണ് അദ്ദേഹം ആ തമാശകൾ അവതരിപ്പിച്ചത്. പരാശരനെ അവതരിപ്പിക്കുമ്പോൾ പരാശരൻ കുഴപ്പക്കാരനാണെന്ന് നമുക്ക് തോന്നുകയാണ്. എടാ പരാശര എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം, കടത്തുകാരി പെണ്ണേ ഞാനൊന്ന് അടുത്തിരുന്നോട്ടെ എന്ന പാട്ടുപാടി കടലിൻ്റെ മധ്യത്തെത്തുമ്പോൾ പരാശരൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. സാംബശിവൻ കൃത്യതയോടുകൂടി അളന്നു കുറിച്ചാണ് പരാശരനെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ വീടുകളിലെ വിവാഹ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ കാണാനെത്തുന്ന നിരവധിയായ ബന്ധുക്കൾ, ആ ബന്ധുജനങ്ങളെ നമ്മോട് തന്നെ പറഞ്ഞ് അവതരിപ്പിക്കുന്നു സാംബശിവൻ. പുളിച്ചുമാവും പറിച്ചുകൊണ്ട് നിൽക്കുന്നു ഭീമസേനൻ. ഭീമസേനൻ്റെ കരുത്തു കാട്ടുവാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഒരു ശീമക്കൊന്ന് വരയ്ക്കുന്നതിൻ്റെ പാട് നമുക്കറിയാം. ആദർശത്തെക്കുറിച്ച് പറയുമ്പോൾ നിഖിതയുടെ അച്ഛനെയും അമ്മയെയും നിഖിതയും നമ്മെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പള്ളിയിലെ മത്തായിയുടെ കഥ പറയുകയാണ്. അവസാനം മത്തായി അച്ഛനോട് പറയുന്നു, അച്ഛനൊരു തെറി പറഞ്ഞല്ലോ. അപ്പോഴാണ് കൂടെ എവിടെ വെച്ചാണ് മറന്നുപോയെന്ന് ഞാൻ ഓർക്കുന്നതെന്ന് പറയുകയാണ്. ആളെവിടെ കിടക്കുന്നു, ആദർശം ഇവിടെ കിടക്കുന്നു. വലിയ പൊട്ടിച്ചിരിയാണ് ജനഹൃദയങ്ങളിൽ നിന്ന് സഹസ്രങ്ങളിൽ നിന്ന്
പ്രതികരണമായി എത്തുന്നത്. അതായിരുന്നു സാംബശിവന്റെ തമാശകൾ അവതരിപ്പിക്കുവാനുള്ള അനിതര സാധാരണമായ കഴിവ്. ഈ മനുഷ്യ സ്വഭാവ ലോകത്ത് എവിടെ ഒരുപോലെ. ബ്രോൺക്കിയുടെ അമ്മ പണം കൊടുത്തയച്ചു പെണ്ണിൻ്റെ കയ്യിൽ. അതെ, എൻ്റെ വീടിനടുത്ത് പത്മാകരൻ്റെ അമ്മ, ഇപ്പം പത്മ എൻ്റെ വീട്ടിൽ നമ്മളെ എല്ലാവരുടെയും വീടിനടുത്തുള്ള സംഭവം ഞാൻ പറയാം. പത്മാകരൻ്റെ അമ്മയ്ക്ക് അടുത്ത വീട്ടിലെ പത്മാവതിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് പത്മാകരൻ്റെ അമ്മയ്ക്ക് തോന്നിയാൽ പത്മാകരൻ്റെ അമ്മ എന്താ ചെയ്യുക? ആ പെണ്ണ് കൂടെ കൂടെ ഇവിടെ വരികയും ചെയ്യാറുണ്ട്. വന്നു കഴിഞ്ഞാൽ തള്ള പറയും, ഡി മോളെ, ഡി പത്മാവതി, ഡി പത്മാവതി, ഈ പാലെടുത്തവനോട്, ഈ പാലെടുത്തവനോട്, പാലെടുത്തവനോട് എനിക്ക് വയ്യാ. അവളൊരു കറക്കം, എടി വെള്ളം കൊണ്ടു കൊണ്ടടി, ഇന്നല്ലെങ്കിൽ നാളെ അത് കൊണ്ടു കൊടുക്കണം, നീ തന്നെ കൊണ്ടു കൊടുക്കണമല്ലോ. പിന്നെ ഈ അമ്മയ്ക്ക് എന്താ കൊണ്ടു കൊട്ടടി? നമ്മുടെ നിർബന്ധമായപ്പോൾ അവള് പാലും കൊണ്ടു ചെന്നു. പത്മാകരനകത്തിരുന്ന് വായിക്കുകയാണ്. നിങ്ങളുടെ മഹാഭാരതവും രാമായണവും അല്ല വായിക്കുന്നത്, സാക്ഷാൽ സിനിമാ മാസിക. അതിനകത്ത് നായികമാരെ പലതരത്തിലിരിക്കുന്നു. നായികമാർ ഒരുത്തി ഇങ്ങനെ ഇരിക്കുന്നു, ഒരുത്തി ഇങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയൊക്കെ ഇരിക്കാം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇരിക്കാൻ പാടില്ലാത്ത വിധത്തിലും ചിലർക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ആശാൻ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പത്മാവതി പാലുമായിട്ടിരിക്കുന്ന വാതക്ക് നിൽക്കുക, അകത്തോട്ട് കയറാണ്. വേള ഒറ്റയ്ക്കാ മുറിക്കകത്ത്, ശരിയാണോ? അവൾ വാതക്ക് നിന്നുകൊണ്ട് പറഞ്ഞു, പാല്, പാല്. ഈ സമയത്ത് പത്മാവൻ പത്മാകരൻ്റെ അമ്മ കുടവെടുത്തുകൊണ്ട് വെള്ളം കോരാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ പത്മാകരൻ്റെ അമ്മ പാല് കൊടുത്തയച്ചു, ഇവിടെ ബ്രോൺസ്കിയുടെ അമ്മ പണം കൊടുത്തയച്ചു, അവൾ ഇറങ്ങി പോവുകയും ചെയ്തു. 1996 മാർച്ച് 7 പാങ്കുളം മാടൻനടയിലായിരുന്നു സാംബശിവന്റെ അവസാന വേദി. കഥ 7 നിമിഷങ്ങൾ. അർബുദബാധയെ തുടർന്ന് 1996 ഏപ്രിൽ 23 അദ്ദേഹം കഥകളുടെ ലോകത്ത് നിന്നും യാത്രയായി. കഥാപ്രസംഗം നിലനിൽക്കുക തന്നെ ചെയ്യും, അക്കാര്യം യാതൊരു സംശയമില്ല. പുതിയ തലമുറപ്പെട്ട് ചെറുപ്പക്കാർക്കൊക്കെ ഒരു ചെറിയ അറപ്പുണ്ട്, ഇനി ഇതിനൊക്കെ ഇറങ്ങണോ, ഇത് രക്ഷ കിട്ടുമോ എന്ന് പേടിക്കുന്നുണ്ട്. നിശ്ചയമായിട്ട് രക്ഷ കിട്ടും, പക്ഷേ അതിന് നമ്മൾ തന്നെ ഇടക്കാരാക്കിക്കണം. അതിനുള്ള കഴിവ് നമ്മൾ ആർജിച്ചിരിക്കണം. 41 വർഷമായി ഇപ്പോഴും എന്നെ യുവാവെന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ യുവാവൊന്നുമില്ല കേട്ടോ, വേഷമൊക്കെ കെട്ടി നിൽക്കുകയാണ്. പക്ഷെ എന്റെ മനസ്സും എന്റെ കലയും യുവത്വം ആർജിച്ചത് തന്നെയാണ്. അക്കാര്യത്തിൽ ഞാൻ അവകാശപ്പെടുക, എന്റെ കല ഇന്നും യുവത്വമാണ്. കൂടുതൽ കൂടുതൽ തിളക്കമുള്ള യുവത്വം, നല്ല മുഖത്ത് മുഖപ്രസാദമുള്ള യുവത്വം ആർജിച്ചു തന്നെ നിൽക്കുകയാണ് കല. നിമിഷം കളയാറില്ല. ഞാനിതൊക്കെ പറയുന്നത് ഇവിടെ കഥാപ്രസംഗരായ പല സുഹൃത്തുക്കളും ഇരിപ്പുണ്ട്, പ്രാരംഭകാധികന്മാരിരിപ്പുണ്ട്, പഠിക്കുന്നവരുണ്ട്, നമ്മുടെ സനിക്കുമാറുണ്ട്. ഇവരൊക്കെ തന്നെ ഈ വേദി പിടിച്ചടക്കേണ്ട ആളുകളാണ്. ഞങ്ങളൊക്കെ 2 കൊല്ലം കഴിയുമ്പോൾ ചുരുട്ടി കെട്ടി പോകുമല്ലോ, കാരണം സൂര്യനും അസ്തമിക്കുമല്ലോ. സൂര്യൻ ഉച്ചയ്ക്ക് നോക്കണം, അങ്ങനെ ജജ്വല്യമാനമായിരിക്കുന്ന സൂര്യൻ അവസാനം പരിഞ്ചുതോഷ്മാവായി സൗമ്യനായി സൗമ്യനായി പശ്ചിമ ചക്രവാളാന്തത്തിൽ വിശ്രമിക്കുമ്പോൾ നമുക്ക് സൂര്യനെ സൂക്ഷിച്ചു നോക്കാം. ഉച്ചയ്ക്ക് നോക്കാൻ പറ്റില്ല, ഇപ്പൊ സൂര്യനെ അസ്തമിക്കും. എല്ലാം എല്ലാറ്റിനും ഒരു റിട്ടയർമെന്റ് ഉണ്ട്. പക്ഷേ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നു, പുതിയ പുതിയ സൂര്യന്മാർ. എന്റെ കഥാപ്രസംഗ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൂര്യനെ പോലെ തിളങ്ങുക. സൂര്യനെ പോലെ തിളങ്ങുവാൻ ആവശ്യമായ ഊർജം നിങ്ങൾ സ്വീകരിക്കുക, സാംസ്കാരിക ഊർജം നിങ്ങൾ സ്വീകരിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ കലാവബോധം, ഒരു പുതിയ ആസ്വാദനബോധം. നമ്മുടെ നാട്ടിൽ കാവ്യബോധം, കാവ്യാസ്വാദ ആസ്വാദനബോധം. കാവ്യം പഠിപ്പിച്ചത് കഥാപ്രസംഗരാണ്, നിങ്ങളുടെ പൂർവികരായ കാഥികന്മാർ. കവിത്രയത്തിന്റെ കാവ്യങ്ങൾ വരികൾ ഇവിടെ അറിയാൻ മേത്തൊരു ഇവിടെ ഇരിപ്പില്ല, എല്ലാവർക്കും അറിയാം. 2-4 വരിയെങ്കിലും അറിയാം. ആ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല, കഥാപ്രസംഗം കേട്ടു തന്നെയാണ്. വണ്ടി വലിക്കുന്ന ആളെ തടസ്ഥലത്ത് ചോദിക്കണം, ഒരു ഒന്ന് വണ്ടിയായിട്ട് ഒരു ഓടിച്ചു പോകുന്നു, തള്ളി നിർത്തി തടസ്ഥലത്ത് ചോദിക്കണം, ഡേ അവിടെ ഈ ഓതല്ലോ, എന്താടാ, എന്താണ് ഈ ഓതല്ലോ, ആരാണ് ഈ ഓതല്ലോ? നിശ്ചയമായിട്ടും വീടി കത്തിച്ചിട്ടോ പറയും, ഓതല്ലോ ഷേക്സ്പിയറുടെ ഒരു കഥയാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയത്തക്ക വിധത്തിൽ നാട്ടിടകളിലേക്ക് നമ്മൾ പോവുകയാണ്. ആ നാട്ടിലേക്ക് പോകുന്നു നമ്മൾ നിരക്ഷരന്മാരും സാക്ഷരന്മാരുമായ ആളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അങ്ങനെ സാക്ഷരന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരെ 18 കൊല്ലം മുമ്പ് ഞാൻ ആരംഭിച്ച ഈ ക്ഷണിക്കപ്പെട്ട സ്ഥലത്തിനുമുള്ള കഥാപ്രസംഗ അവതരണം. വി സാംബശിവന്റെ സ്മരണയ്ക്കായി ഇന്ന് കേരളത്തിലുള്ള വിവിധ ഗ്രന്ഥശാലകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പ്രഭാഷണങ്ങളും മറ്റ് അനുബന്ധ പരിപാടികളും നടക്കുകയാണ്.
പി സാംബശിവന്റെ സ്മരണ നിലനിർത്താനായി കൊല്ലത്ത് രൂപീകരിച്ച വി സാംബശിവൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സാംബശിവന്റെ മകനും പ്രശസ്ത കഥാപ്രസംഗകനുമായ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ. 2005 രൂപീകൃതമായതാണ് വി സാംബശിവൻ ഫൗണ്ടേഷൻ കൊല്ലം. അതിൻ്റെ പ്രധാന ലക്ഷ്യം വി സാംബശിവൻ്റെ സ്മരണ നിലനിർത്തുക എന്നതാണ്. സാംബശിവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സജീവ മേഖല, അദ്ദേഹം നിറഞ്ഞു നിന്ന കഥാപ്രസംഗ രംഗം, ആ സുദീർഘമായ കലാസവര്യ 1949 മുതൽ 1996 ഏപ്രിൽ 23 വരെയുള്ള സുദീർഘമായ ഏതാണ്ട് ഒട്ടും താഴ്ചകളില്ലാതെ ഉയർച്ച മാത്രം കാണിച്ചുകൊണ്ടിരുന്ന അത്യപൂർവമായൊരു കലാസവര്യ, അതിൻ്റെ സ്മരണകൾ ഉണർത്തി നിർത്തുക എന്നതാണ് വി സാംബശിവൻ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം. വെറുതെ എവിടെയെങ്കിലും ഒരു സമ്മേളനം കൂടി വി സാംബശിവൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുക എന്ന ചുരുങ്ങിയ തലത്തിലല്ല ഞങ്ങളുടെ പ്രവർത്തനം. ഇപ്പോൾ അത് ആരംഭിച്ചതിന് ശേഷം ഇത്രയും കാലം അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വസന്തകുമാർ സാംബശിവനാണ്. എന്നോടൊപ്പം വളരെ ആത്മാർത്ഥതയുള്ള കുറേയേറെ പ്രവർത്തകർ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ വി സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങളുടെ ആ സേവന മാഹാത്മ്യം, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, ആ ഉള്ളടക്കത്തോട് നീതി പുലർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കല നിലനിൽക്കണം എന്നതാണ് ആ സ്മരണയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നീതി. ആ നിലയ്ക്ക് പുതിയ കഥാപ്രസംഗകർക്ക് വേദി ഒരുക്കുക, അദ്ദേഹത്തിൻ്റെ കഥകളുടെ ശബ്ദരേഖകൾ പ്രചരിപ്പിക്കുക, അത് പുതിയ തലമുറയ്ക്ക് അത്തരം കലാരൂപങ്ങൾ, കലാ സൃഷ്ടികൾ നിർമ്മിക്കുന്നതിന് മാതൃക ആയി അവർക്ക് പ്രയോജനപ്പെടുത്തക്ക നിലയിൽ സാഹചര്യമൊരുക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സാംബശിവൻ്റെ കഥകൾ പേർത്തുപേർത്തും ജനലക്ഷങ്ങൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നു, യൂട്യൂബിലൂടെ, റേഡിയോയിലൂടെ, സ്വന്തം ഓഡിയോ പ്ലെയറിൽ കൂടി. ഒരു കലയുടെ പര്യായമായി മാറിയ അധികം ആളുകൾ നമുക്കില്ല. തൻ്റെ ജനപക്ഷ രാഷ്ട്രീയം കഥകളിൽ ഉൾച്ചേർത്ത് പ്രചരിപ്പിച്ച മറ്റൊരു കലാകാരനില്ല. കഥാപ്രസംഗ കലയുടെ പ്രോത്സാഹനത്തിനായി ഇത്രയും പരിശ്രമിച്ച വേറൊരാളുമില്ല. ഒരു കാലത്തെ മലയാളികളുടെ സൂപ്പർ സ്റ്റാറായിരുന്നു വി സാംബശിവൻ. സാംബശിവന് മരണമില്ല. മലയാളം ഉള്ളിടത്തോളം കാലം സാംബശിവൻ ഓർമ്മകളിൽ ജീവിക്കും, സംശയമില്ല. പത്ര കച്ചവടവും വടക്കച്ചവടവും പുസ്തക കച്ചവടവും ആ ഒരു ബഹളമാണല്ലോ. ഈ ബഹളത്തിനിടച്ച് പലരും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇറങ്ങി നടന്നു പോകുന്നു. ഓരോരുത്തരുടെ പോക്ക് കാണാൻ അറിയാം അയാള് ജീവിതത്തിന്റെ ഏത് തട്ടിൽ കഴിയാന്ന്. ഇതാ പോകുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ, നാട്ടുകാരെ മനസ്സിലായാലോ ഞാൻ വലിയ ഉദ്യോഗസ്ഥനാകുന്നു ആ മട്ടിലാണ്. അതിൻ്റെ പുറകെ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ, ഒരു ചാക്കം തുളയിലുണ്ട്, നാട്ടുകാരെ നമ്മളൊരു പാവപ്പെട്ട കൃഷിക്കാരനാകുന്നു. ഇതിനിടയ്ക്ക് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്ന് ബ്രോൺസ്കർ തോണി തട്ടി. ബ്രോൺസ്കി അമ്മയെ കാത്തക്കല്ലേ? അതെ. അതെ, ആ രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിലുണ്ട്. അവിടെ അങ്ങോട്ട് ഓടി, അമ്മ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലേക്ക് ഓടി. കയറാൻ ഭാവിച്ചപ്പോ ആ കമ്പാർട്ട്മെന്റ് വാതിൽ ഒരു സ്ത്രീ നിൽക്കുന്നു, അതിസുന്ദരിയായ ഒരു സ്ത്രീ. വാതിലിൽ നിൽക്കുന്നു പറഞ്ഞാൽ പോരാ, ആ സ്ത്രീ വാതിൽ നിറഞ്ഞങ്ങ് നിൽക്കുക. അവരൊന്ന് മാറിക്കൊടുക്കുക, ഇയാൾക്ക് കയറിപ്പോകാൻ പറ്റില്ല. അത് ആ സ്ത്രീക്ക് മനസ്സിലായി തോന്നുന്നു. ഇയാൾ ആവശ്യപ്പെടാതെ തന്നെ ആ സ്ത്രീ അയാൾക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് മാറിക്കൊടുത്തു, അയാൾ കയറി പോവുകയും ചെയ്തു. നമുക്കറിയാവല്ലോ ഒരു തീവണ്ടി മുറിയുടെ വാതിലിന്റെ വീതി, വാതിലിന്റെ വീതി കട്ടിച്ച് ഒരാൾ മാറിക്കൊടുത്താൽ കട്ടിച്ച് ഒരാളിനും കയറി പോവാം. ചിലർക്ക് വലിയ ഇഷ്ടമായി കട്ടിച്ചുള്ള യാത്ര. അങ്ങ് അകത്തി എന്ന് അയാൾ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോ ഈ സ്ത്രീയും തിരിഞ്ഞു നോക്കുന്നു, അയാൾ തിരിഞ്ഞു നോക്കുമ്പോ ആ സ്ത്രീയും തിരിഞ്ഞു നോക്കുന്നു. എന്ന് പറഞ്ഞ പോരാ, നാലു കണ്ണുകൾ നാലു കാട്ടുപൂവുകൾ, നാലു കണ്ണുകൾ നാലു കാട്ടുപൂവുകൾ, കാറ്റിലാലോരം മുലഞ്ചുല ഒരുങ്ങുമ്പോൾ, നാലു കണ്ണുകൾ നാലു കാട്ടുപൂവുകൾ.
കാട്ടുപൂകൾ അങ്ങനെ നോക്കി നിൽക്കുന്ന മര്യാദയല്ലോ. അയാൾ അകത്തി വന്നു. അമ്മേ 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 ഉറങ്ങുന്നു. അമ്മേ എഴുന്നേക്ക്. അതാ മക്കളെ നീ വന്നോ, ഇവിടെ ഇരിക്ക, ഈ ബഹളം കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. നീ അവിടെ ഇരിക്കും. ഇതെനിക്ക് ആ വാതിലിൽ നിന്ന് സ്ത്രീ ആരോട് വിളിച്ചു പറയുന്നു, എന്റെ സഹോദരൻ അവിടെ എവിടെങ്കിലും കാണും, അവിടെ എവിടെങ്കിലും കാണും ഒന്ന് പറഞ്ഞു. സ്റ്റീഫൻ അവിടെ എവിടെങ്കിലും കാണും, ഞാൻ അവിടെ നിൽക്കുന്നു പറയും. ഓ, സ്റ്റീഫന്റെ സഹോദരി അന്ന ബ്രോൺസ്കപ്പ് പുറത്തേക്ക് തലനീട്ടി. സ്റ്റീഫന്റെ സഹോദരിയാണല്ലേ, എനിക്ക് മനസ്സിലായില്ല. സ്റ്റീഫൻ സഹോദരിയാണല്ലേ. എടാ മോനെ, നീ ചെന്നും തിരക്ക്, അവളിപ്പോ ഈ ബഹളത്തിൽ നിനക്ക് ഇറങ്ങി പോകണ്ട, നീ പോകുന്ന തിരക്ക്. ബ്രോൺസ് വന്ന് വിളിച്ചു. സ്റ്റീഫൻ 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 ഇങ്ങോട്ട് വേളാ, ഇവിടെ നിൽക്കുന്നു നിന്റെ സഹോദരി. സ്റ്റീഫൻ വന്നു, അവരാങ്ങളെയും പെങ്ങളും നമ്മൾ കണ്ടു. ബ്രോൺസ്കി പിന്നെയും വന്ന് അമ്മ എടുത്തിരുന്നു. അപ്പോഴേക്ക് അന്ന അകത്തേക്ക് വന്നു. അമ്മേ ഞാൻ പോട്ടെ, അവരൊന്നിച്ച് യാത്ര ചെയ്ത, ഞാൻ പോട്ടെ. ഞാൻ എൻ്റെ സഹോദരനെ കണ്ടു, ഞാൻ എൻ്റെ സഹോദരനെ കണ്ടു, അമ്മ അമ്മയുടെ മകനെയും കണ്ടു. നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ. മോളെ നിന്റെ മോനെ ഓർത്ത് ദുഃഖിക്കണ്ട, മോനെ നോക്കാൻ അവിടെ മോൻ്റെ അച്ഛൻ അവിടെ ഉണ്ടല്ലോ. എടാ ബ്രോൺസ്കി, ഇവൾക്കൊരു മകനുണ്ട്, 8 വയസ്സുള്ളൊരു പൊന്നുമോൻ. ഇവിടം വരെ അങ്ങ് മകനെ കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. ശരിയാ, ഞാൻ എന്റെ മകനെ കുറിച്ചും അമ്മ അമ്മയുടെ മകനെ കുറിച്ചും. നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ. അമ്മയോട് യാത്ര ചോദിച്ച അമ്മ അന്ന ബ്രോൺസ്കിയുടെ നേർക്ക് കൈ നീട്ടി. അത് യാത്ര ചോദിപ്പാ. പടിഞ്ഞാറ് നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. പടിഞ്ഞാറ് നാട്ടിൽ നമ്മുടെ കിഴക്കോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൈ നീട്ട ഉടനെ കൈക്ക് പിടിച്ച് ഒരു കുലുക്കു കുലുക്കും. ഷേക്ക് ഹാൻഡ് ഷേക്ക് ഹാൻഡ്സ്. നമ്മുടെ നാട്ടിൽ ഔദ്യോഗികമായിട്ട് ഷേക്ക് ഹാൻഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊച്ചി വിമാനത്താവളത്തിൽ നമ്മുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വന്നിറങ്ങിയാൽ, പ്രസിഡന്റാണ് വന്നതെങ്കിൽ നമ്മുടെ ഗവർണറും ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളും അനുദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥകളും എല്ലാം വന്ന് നരണങ്ങ് നിൽക്കും. എന്നിട്ട് പരിചയപ്പെടുത്തൽ, എന്നിട്ട് പരിപാടി ഉണ്ടല്ലോ പരിചയപ്പെടുത്തൽ, ദിസ് ഈസ് മിസ്റ്റർ സോ ആൻഡ് സോ, ഓ ഗ്ലാറ്റുമേറ്റ് യു, ഗ്ലാറ്റുമേറ്റ് യു, ഗ്ലാറ്റുമേറ്റ് യു. അതിപ്പോ ആരാണെന്ന് അറിഞ്ഞിട്ടല്ല ഈ ഗ്ലാറ്റുമേറ്റ് യു പറയുന്നത്. ദിസ് ഈസ് മിസ്റ്റർ ബിന്ദ്രൻബാല, ഗ്ലാറ്റുമേറ്റ് യു, ഗ്ലാറ്റുമേറ്റ് യു. അവൻ ചാത്തിട്ട് കാലപത്രമായി. അപ്പൊ ഇതൊരു ചടങ്ങാണ്. അന്ന ബ്രോൺസ്കിയുടെ നേർക്ക് കൈ നീട്ടി. ബ്രോൺസ്കി ആ കൈ പിടിച്ച് ഒന്ന് അമർത്തിയാ വിട്ടത്. ആ അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് നിന്നു. നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ, കാറ്റിലാലോലം ഉലഞ്ഞു ഉലഞ്ഞു ഒരു മുമ്പോൾ, ഇതളോടി ഇതൾ ചേർന്നൊരിത്തിരി നേരം ഇളകാതൊരേ നില പോയി ആ നിശ്ചലം. ജൻവാണി 90.8 FM ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് സാംബശിവൻ വിസ്മയം. അനശ്വര കഥാപ്രസംഗകൻ വി സാംബശിവന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് VM രാജമോഹൻ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രത്യേക പരിപാടി. സാങ്കേതിക സഹായം K. സായിറ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം ജീവിതത്തിന്റെ സാംസ്കാരിക താളം ജൻവാണി 90.8.